ഗുജറാത്തിലെയും ഹിമാചൽ പ്രദേശിലെയും തെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞപ്പോൾ വന്ന വാർത്തകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയായിരുന്നു ആം ആദ്മി പാർട്ടി ഇനി മുതൽ ഒരു ദേശീയ പാർട്ടിയായിരിക്കും, ഒരു നാഷണൽ പാർട്ടിയായിരിക്കും എന്നുള്ളത്. അപ്പോൾ ഒരു ദേശീയ പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു ദേശീയ പാർട്ടിയായി മാറണമെങ്കിൽ എന്തൊക്കെ ക്രൈറ്റീരിയാസ് ആണുള്ളത്? അതോടൊപ്പം ഗുജറാത്ത് എന്ന് പറഞ്ഞ സംസ്ഥാനത്ത് നടന്ന തെരഞ്ഞെടുപ്പിലൂടെ ആം ആദ്മി പാർട്ടി എങ്ങനെയാണ് ഒരു ദേശീയ പാർട്ടിയായി മാറുന്നത്? ഒരു പാർട്ടി ഈ ദേശീയ പാർട്ടിയായി മാറിക്കഴിഞ്ഞാൽ എന്തൊക്കെ പ്രത്യേകതകളാണുള്ളത്, അല്ലെങ്കിൽ എന്തെല്ലാം ഉപകാരങ്ങളാണ് ആ പാർട്ടിക്ക് ലഭിക്കുന്നത്? ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ വിശദീകരിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. മൈ നെയിം ഈസ് അലക്സ്. വട്ട് ഐ ഡു ഈസ് എക്സ്പ്ലെയിൻ. വെൽക്കം ടു അലക്സ്പ്ലെയിൻ. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, എന്താണ് ഒരു ദേശീയ പാർട്ടി അല്ലെങ്കിൽ നാഷണൽ പാർട്ടി എന്ന് പറയുന്നത്? ഇന്ത്യയിൽ ദേശീയ തലത്തിൽ ഇമ്പോർട്ടൻസ് ഉള്ള അല്ലെങ്കിൽ ദേശീയ തലത്തിൽ ശക്തിയുള്ള പാർട്ടികളെയാണ് നാഷണൽ പാർട്ടികൾ എന്ന് വിളിക്കുന്നത്. പക്ഷേ അത് വളരെ വേഗമായിട്ടുള്ള ഒരു ഡെഫിനിഷനാണ് എന്ന് നിങ്ങൾക്കിപ്പോൾ തോന്നുന്നുണ്ടാവും. കൃത്യമായിട്ട് ഒരു നാഷണൽ പാർട്ടി എന്താണെന്നുള്ള ഡെഫിനിഷൻ ഇലക്ഷൻ കമ്മീഷനോ അതുപോലെ തന്നെ ഇന്ത്യയിലെ നിയമങ്ങളിലോ ഒന്നും പറയുന്നില്ല. ഒരു പാർട്ടി ഏതെല്ലാം രീതിയിൽ ഒരു നാഷണൽ പാർട്ടിയായി മാറും എന്നാണ് ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിയമങ്ങളിലും ചട്ടങ്ങളിലും പറയുന്നത്. അപ്പോൾ ഒരു പാർട്ടിക്ക് നാഷണൽ പാർട്ടിയായി മാറാൻ വേണ്ടിയിട്ടുള്ള യോഗ്യതകൾ എന്തൊക്കെയാണ് എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. മൂന്ന് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പറയുന്നത്. ഈ മൂന്ന് കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് പാലിക്കപ്പെട്ടാൽ ആ പാർട്ടി ഒരു ദേശീയ പാർട്ടിയായി മാറും. ഇതിൽ ആദ്യം പറയുന്നത്, ഒരു പാർട്ടി ഏതെങ്കിലും നാല് സംസ്ഥാനങ്ങളിലെ സ്റ്റേറ്റ് പാർട്ടി അല്ലെങ്കിൽ സംസ്ഥാന പാർട്ടിയായിട്ട് മാറുന്നുണ്ടെങ്കിൽ ആ പാർട്ടിക്ക് ഒരു നാഷണൽ പാർട്ടിയായി മാറാം എന്നാണ്. അപ്പോൾ എല്ലാവർക്കും സംശയം തോന്നും, എന്താണ് ഒരു സ്റ്റേറ്റ് പാർട്ടി എന്ന് പറയുന്നത്? ഈ നാഷണൽ പാർട്ടിയായി മാറാനുള്ള ക്രൈറ്റീരിയാസ് ഉള്ളതുപോലെ തന്നെ ഓരോ പാർട്ടിക്കും സ്റ്റേറ്റ് പാർട്ടി ആയിട്ട് മാറാനും ചില ക്രൈറ്റീരിയാസ് ഉണ്ട്. അത് ഓരോന്നും ഞാൻ എടുത്തു പറയുന്നില്ല, കാരണം അത് എടുത്തു പറയണമെങ്കിൽ കുറച്ച് കോംപ്ലക്സ് ആണ്. ഇപ്പോൾ നിങ്ങൾക്ക് അത് സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നുണ്ടാവും. സോ ഈ ക്രൈറ്റീരിയാസ് ഒക്കെ ഫോളോ ചെയ്യുന്ന ഏതെങ്കിലുമൊക്കെ സംസ്ഥാനങ്ങളിൽ ഫോളോ ചെയ്യുന്ന പാർട്ടികളെയാണ് സംസ്ഥാന പാർട്ടികളായിട്ട് അംഗീകരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഏതെങ്കിലും നാല് സംസ്ഥാനങ്ങളിൽ ഒരു പാർട്ടി സംസ്ഥാന പാർട്ടിയായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ ആ പാർട്ടിക്ക് നാഷണൽ പാർട്ടി അല്ലെങ്കിൽ ദേശീയ പാർട്ടി എന്നുള്ള പദവി കിട്ടുന്നതാണ്. ഇനി രണ്ടാമത്തെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത്, ഇന്ത്യയിൽ നടക്കുന്ന ഏതെങ്കിലുമൊക്കെ തെരഞ്ഞെടുപ്പുകളിൽ ഒരു പാർട്ടിക്ക് 4 സംസ്ഥാനങ്ങളിൽ 6% വോട്ട് കിട്ടുകയാണെങ്കിൽ, അതുപോലെ തന്നെ ആ പാർട്ടിക്ക് ലോക്സഭയിൽ 4 സീറ്റുകളെങ്കിലും കിട്ടുകയാണെങ്കിൽ ആ പാർട്ടിയെ ഒരു നാഷണൽ പാർട്ടി എന്ന് പറയാം. ഇപ്പോൾ ഇത് കേൾക്കുമ്പോൾ കുറച്ച് കോംപ്ലക്സ് ആണെന്ന് തോന്നും, ഞാൻ കുറച്ചുകൂടെ വിശദീകരിച്ച് പറയാം. ഇപ്പോൾ ഇന്ത്യയിൽ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്ക് ഇന്ത്യയിൽ 4 അതിലധികമോ സംസ്ഥാനങ്ങളിൽ 6% അതിലധികമോ വോട്ട് വെച്ച് കിട്ടുന്നുണ്ടെന്ന് വിചാരിക്കുക. ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഒരു പാർട്ടി എക്സ് എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു പാർട്ടി, ആ പാർട്ടിക്ക് കേരളത്തിലും തമിഴ്നാട്ടിലും ആന്ധ്രാപ്രദേശിലും തെലങ്കാനയിലും 4 സംസ്ഥാനങ്ങളിലും 6% വോട്ട് കിട്ടുകയാണ്. അതോടൊപ്പം തന്നെ ആ പാർട്ടിക്ക് ലോക്സഭയിൽ 4 MPമാരും ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആ പാർട്ടിയെ ഒരു നാഷണൽ പാർട്ടിയായിട്ട് പ്രഖ്യാപിക്കാം. ഇനി അതല്ല, കേരളത്തിലും തമിഴ്നാട്ടിലും ആന്ധ്രാപ്രദേശിലും തെലങ്കാനയിലും നടക്കുന്ന സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഈ പാർട്ടിക്ക് 6% വോട്ട് കിട്ടുന്നുണ്ടെന്ന് വിചാരിക്കുക. അതോടൊപ്പം തന്നെ ഈ പാർട്ടിക്ക് ലോക്സഭയിൽ 4 MPമാരുണ്ടെന്ന് വിചാരിക്കുക. ഇതിലേതെങ്കിലും ഒരു ക്രൈറ്റീരിയ അവർ ഫോളോ ചെയ്യുകയാണെങ്കിൽ അവരെ ഒരു നാഷണൽ പാർട്ടിയായിട്ട് പ്രഖ്യാപിക്കാം. ഇതാണ് രണ്ടാമത്തെ ക്രൈറ്റീരിയയിൽ പറയുന്നത്. ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. ലോക്സഭാ തെരഞ്ഞെടുപ്പിലോ അല്ലെങ്കിൽ സംസ്ഥാന നിയമസഭകളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പുകളിലോ ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്ക് ഇന്ത്യയിലെ 4 അതിലധികം സംസ്ഥാനങ്ങളിൽ 6% വോട്ട് കിട്ടുകയും ആ പാർട്ടിക്ക് ലോക്സഭയിൽ 4 അതിലധികം MPമാരുണ്ടാവുകയും ചെയ്തു കഴിഞ്ഞാൽ ആ പാർട്ടിയെ ഒരു നാഷണൽ പാർട്ടിയായിട്ട് അംഗീകരിക്കും. ഇനി ഒരു ക്രൈറ്റീരിയയും കൂടെ പറയുന്നുണ്ട്. മൂന്നാമത്തെ ക്രൈറ്റീരിയ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യയിലെ ലോക്സഭയിൽ ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്ക് 2% ആ MPമാർ 3 അതിലധികം സംസ്ഥാനങ്ങളിൽ നിന്ന് വരികയും ചെയ്താൽ ആ പാർട്ടിയെ നാഷണൽ പാർട്ടിയായിട്ട് പ്രഖ്യാപിക്കാം. അതായത് ഇന്ത്യൻ ലോക്സഭയിൽ നോക്കുകയാണെങ്കിൽ 543 തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള MPമാരാണ് അവിടെയുള്ളത്. ഈ 543-ന്റെ 2% എന്ന് പറയുമ്പോൾ ഏകദേശം 11 എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്ക് ലോക്സഭയിൽ 11 MPമാരുണ്ടായിരിക്കുകയും ഈ 11 MPമാർ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് നിന്നോ 2 സംസ്ഥാനത്തു നിന്നോ ആവാൻ പറ്റില്ല, 3 അതിലധികമോ സംസ്ഥാനങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു കഴിഞ്ഞാൽ ആ പാർട്ടിയെ ഒരു നാഷണൽ പാർട്ടി എന്ന് വിളിക്കാം. അപ്പോൾ ഈ 3 കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ഫുൾഫിൽ ചെയ്യുന്ന പാർട്ടിയെ നാഷണൽ പാർട്ടിയായിട്ട് മാറ്റും. അപ്പോൾ ഏതൊക്കെയാണ് 3 കാര്യങ്ങൾ എന്ന് പറയുന്നത്? 1, ഇന്ത്യയിൽ ഏതെങ്കിലും 4 സംസ്ഥാനങ്ങളിലെങ്കിലും ആ പാർട്ടി സ്റ്റേറ്റ് പാർട്ടിയായിരിക്കണം. അതല്ലെങ്കിൽ ഇന്ത്യയിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലോ അല്ലെങ്കിൽ സംസ്ഥാന നിയമസഭകളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പുകളിലോ 4 സംസ്ഥാനങ്ങളിൽ 6% കൂടുതൽ വോട്ട് നേടുകയും ലോക്സഭയിൽ അറ്റ്ലീസ്റ്റ് 4 MPമാരെങ്കിലും ഉണ്ടാവുകയും വേണം. അതല്ലെങ്കിൽ ലോക്സഭയിൽ 11 അതിലധികം MPമാർ 3 അതിലധികം സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നിരിക്കണം. ഈ 3 കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ഫുൾഫിൽ ചെയ്യുകയാണെങ്കിൽ ഒരു പാർട്ടിക്ക് ഒരു ദേശീയ പാർട്ടിയായി മാറാൻ പറ്റും. ഇനി ആം ആദ്മി പാർട്ടിയുടെ കാര്യത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഡൽഹി, പഞ്ചാബ് ഈ 2 പ്രദേശങ്ങളിലും ഭരിക്കുന്നത് ആം ആദ്മി പാർട്ടിയാണ്. അതുകൊണ്ട് തന്നെ ആ 2 സംസ്ഥാനങ്ങളിലും അല്ലെങ്കിൽ ആ 2 പ്രദേശങ്ങളിലും ആ പാർട്ടിക്ക് ഒരു സംസ്ഥാന പാർട്ടി, സ്റ്റേറ്റ് പാർട്ടി എന്ന് പറഞ്ഞിട്ടുള്ള പദവി ഓൾറെഡി ഉണ്ടായിരുന്നു.
ഇനി കഴിഞ്ഞ മാർച്ചിൽ ഗോവ നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിക്ക് 6.7% വോട്ട് കിട്ടി. അങ്ങനെ ആം ആദ്മി പാർട്ടി ഗോവയിലെയും ഒരു സംസ്ഥാന പാർട്ടിയായി മാറി. അങ്ങനെ ഇന്ത്യയിലെ 3 സംസ്ഥാനങ്ങളിൽ ആം ആദ്മി പാർട്ടി ഒരു സ്റ്റേറ്റ് പാർട്ടിയായി മാറുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഗുജറാത്തിലും ഹിമാചൽ പ്രദേശിലും നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അപ്പോൾ ഈ 2 സംസ്ഥാനങ്ങളിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിലെ തെരഞ്ഞെടുപ്പിൽ 6% വോട്ട് ആം ആദ്മി പാർട്ടി നേടുകയാണെങ്കിൽ ആ സംസ്ഥാനത്ത് ആം ആദ്മി പാർട്ടിക്ക് ഒരു സ്റ്റേറ്റ് പാർട്ടിയായി മാറാൻ പറ്റും. അങ്ങനെ 4 സംസ്ഥാനങ്ങളിൽ സ്റ്റേറ്റ് പാർട്ടിയായി മാറിക്കൊണ്ട് അവർക്കൊരു നാഷണൽ പാർട്ടിയായി മാറാനുള്ള അവസരമായിരുന്നു വന്നിരുന്നത്. ഹിമാചൽ പ്രദേശിൽ അവർക്ക് വലിയ രീതിയിൽ വോട്ട് സ്കോർ ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ ഗുജറാത്തിൽ 13% വോട്ടുകൾ നേടാൻ ആം ആദ്മി പാർട്ടിക്ക് സാധിച്ചു. അതായത് വേണ്ടതിനേക്കാൾ ഇരട്ടിയിലധികം വോട്ടുകൾ അവരവിടെ നേടുകയും അങ്ങനെ 4 സംസ്ഥാനങ്ങളിലെ ഒരു സ്റ്റേറ്റ് പാർട്ടിയായി മാറുകയും അങ്ങനെ ആം ആദ്മി പാർട്ടി ഇന്ത്യയിലെ ഒരു നാഷണൽ പാർട്ടിയായി മാറുകയും ചെയ്തു. ഇപ്പോൾ നമ്മൾ ഇന്ത്യയിലെ നാഷണൽ പാർട്ടികളുടെ ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ ഇതുവരെ 8 നാഷണൽ പാർട്ടികളായിരുന്നു ഇന്ത്യയിലുണ്ടായിരുന്നത്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. BJP, കോൺഗ്രസ്, അതുപോലെ തന്നെ CPM, CPA, ഇനി അതോടൊപ്പം ഓൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസ്, അതുപോലെ തന്നെ BSP, ബഹുജൻ സമാജ്വാദി പാർട്ടി, NCP, നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടി, അവരോടൊപ്പം NPP, നാഷണൽ പീപ്പിൾസ് പാർട്ടി. ഇങ്ങനെ 8 പാർട്ടികളായിരുന്നു ഇന്ത്യയിൽ നിലവിൽ നാഷണൽ പാർട്ടികളായിട്ടുള്ളത്. അതിലേക്ക് 9-ാമനായിട്ട് ഇപ്പോൾ ആം ആദ്മി പാർട്ടി കൂടി ജോയിൻ ചെയ്തിരിക്കുകയാണ്. ഇനി ഒരു പാർട്ടി ഒരു ദേശീയ പാർട്ടിയായി മാറിക്കഴിഞ്ഞാൽ അവർക്കുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഞാൻ പറഞ്ഞു ഒരുപാട് ഗുണങ്ങളുണ്ട് എന്ന് പറഞ്ഞു. 1-ാമത്തേത് അവരുടെ ഇലക്ഷൻ സിംബലുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഇന്ത്യയിൽ ഒരു നാഷണൽ പാർട്ടി ഏത് സംസ്ഥാനത്ത് ഏത് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാലും അവരുടെ ചിഹ്നം എന്ന് പറയുന്നത് എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. ഇപ്പോൾ നമ്മൾ BJP എടുത്തു കഴിഞ്ഞാൽ അവരുടെ ചിഹ്നം എപ്പോഴും താമരയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എടുത്തു കഴിഞ്ഞാൽ അരിവാൾ ചുറ്റിക നക്ഷത്രമാണ്. കോൺഗ്രസ് എടുത്തു കഴിഞ്ഞാൽ കൈയടയാളമാണെന്ന് നമുക്കറിയാം. അത് ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തിൽ ഏത് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാലും ആ ചിഹ്നം അവർക്ക് കിട്ടും, അത് മറ്റൊരു പാർട്ടിക്കും കിട്ടില്ല. അതിൻ്റെ കാരണം അവരൊരു നാഷണൽ പാർട്ടി ആയതുകൊണ്ടാണ്. ഇനി ആം ആദ്മി പാർട്ടി ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്ത് ഏത് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാലും അവർക്ക് ചൂല എന്ന ചിഹ്നം ഉപയോഗിക്കാം. പക്ഷേ അവർ നാഷണൽ പാർട്ടി ആവുന്നതിന് മുന്നേ അവർക്ക് ആ ഒരു സൗകര്യമില്ലായിരുന്നു. ഇപ്പോൾ കേരളത്തിലേക്ക് വരികയാണെങ്കിൽ ആം ആദ്മി പാർട്ടി കേരളത്തിൽ ഒരു സ്റ്റേറ്റ് പാർട്ടിയൊന്നുമല്ല. അപ്പോൾ ആം ആദ്മി പാർട്ടി കേരളത്തിൽ ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ വേറെ ഏതെങ്കിലും ഒരു പാർട്ടി, കേരളത്തിലുള്ള ഏതെങ്കിലും ഒരു റീജിയണൽ പാർട്ടി മുന്നോട്ട് വന്നിട്ട് പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് ചൂല എന്നുള്ള ചിഹ്നം തരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണമെങ്കിൽ അവർക്കത് കൊടുക്കാമായിരുന്നു. എന്നാൽ ഇനി അതൊന്നും നടക്കില്ല. ആം ആദ്മി പാർട്ടിക്ക് മാത്രമേ ഈ ചൂല എന്ന ചിഹ്നത്തിൽ മത്സരിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഇനി ഒരു നാഷണൽ പാർട്ടിക്ക് കിട്ടുന്ന 2-ാമത്തെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഒരു ഇലക്ഷൻ നടക്കുന്ന സമയത്ത് ഓൾ ഇന്ത്യ റേഡിയോയിലും ദൂരദർശനിലുമൊക്കെ ഇവർക്ക് ഇവരുടെ പരസ്യം കൊടുക്കാനുള്ള ടൈം സ്ലോട്ട് ഫ്രീ ആയി ലഭിക്കും എന്നുള്ളതാണ്. അത് ദേശീയ പാർട്ടികൾക്ക് മാത്രം കിട്ടുന്ന ഒരു അവസരമാണ്. മറ്റു പാർട്ടികൾക്കൊക്കെ വേണമെങ്കിൽ കാശ് കൊടുത്തിട്ട് വേണം സ്ലോട്ട് മേടിക്കാൻ. പക്ഷേ ദേശീയ പാർട്ടികൾക്ക് ഗവൺമെൻറ്റിൻ്റെ മീഡിയ ആയിട്ടുള്ള ഓൾ ഇന്ത്യ റേഡിയോയിലും ദൂരദർശനിലും ഇങ്ങനെ ഒരു ഫ്രീ സ്ലോട്ട് കിട്ടുകയാണ്. ഇനി ഈ പാർട്ടികളുടെ അധ്യക്ഷന്മാർക്ക്, ഇപ്പോൾ പ്രസിഡന്റ്, സെക്രട്ടറി എന്നൊക്കെ പറഞ്ഞിട്ട് പാർട്ടിയുടെ തലപ്പത്തിരിക്കുന്ന ഏറ്റവും മുകളിലിരിക്കുന്ന ആൾക്ക് ഡൽഹിയിൽ ഒരു ഗവൺമെൻറ് വസതി കൊടുക്കുന്നതാണ്. ഒരു നാഷണൽ പാർട്ടിയുടെ അധ്യക്ഷന് ഡൽഹിയിൽ ഗവൺമെൻറ് വകയായിട്ട് ഗവൺമെൻറ്റിൻ്റെ ഒരു വസതി ലഭിക്കും, ഒരു ഒഫീഷ്യൽ ബംഗ്ലാവ് ലഭിക്കും. ഇതവർക്ക് കിട്ടുന്ന ഒരു സൗകര്യമാണ്. ഇനി ഈ പാർട്ടികൾക്കുള്ള മറ്റൊരു ബെനിഫിറ്റ്, ഈ പാർട്ടികളുടെ നാഷണൽ ഹെഡ്ക്വാർട്ടേഴ്സ് പണിയുന്നതിന് വേണ്ടിയിട്ട് രാജ്യ തലസ്ഥാനമായിട്ടുള്ള ഡൽഹിയിൽ സബ്സിഡൈസ്ഡ് റേറ്റിൽ സ്ഥലം ലഭിക്കുന്നതാണ്. ഗവൺമെൻറ് ഇവർക്ക് സബ്സിഡൈസ്ഡ് റേറ്റിൽ സ്ഥലം കൊടുക്കും. അത് മറ്റു പാർട്ടികൾക്ക് കിട്ടില്ല, നാഷണൽ പാർട്ടികൾക്ക് മാത്രമാണ് ഈ ഒരു സൗകര്യം കിട്ടുന്നത്. ഈ നാഷണൽ പാർട്ടികൾക്ക് കിട്ടുന്ന മറ്റൊരു ബെനിഫിറ്റ്, ഈ ഇലക്ഷൻ്റെ സമയത്ത് 40 വരെ സ്റ്റാർ ക്യാമ്പയിനേഴ്സിനെ ഉപയോഗിക്കാൻ അവർക്ക് സാധിക്കും. ആരാണ് ഒരു സ്റ്റാർ ക്യാമ്പയിനർ, അയാളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് മുതലായ കാര്യങ്ങളെല്ലാം മറ്റൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പോകുന്നില്ല. ആ വീഡിയോയുടെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. സോ അങ്ങനൊരു ഉപകാരവും കൂടിയുണ്ട്. സോ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഇങ്ങനെ ഒരുപാട് ബെനിഫിറ്റുകൾ ഉണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഈ ആം ആദ്മി പാർട്ടി ഒരു നാഷണൽ പാർട്ടിയായി മാറിക്കഴിഞ്ഞപ്പോൾ അവർക്ക് വലിയൊരു റെക്കഗ്നേഷൻ കിട്ടുകയാണ്. അവർ രൂപീകരിച്ചിട്ട് 10 വർഷം കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഈ 10 വർഷത്തിനുള്ളിൽ ഇന്ത്യയിലെ ഒരു പ്രോമിനൻറ്റ് പൊളിറ്റിക്കൽ പാർട്ടിയായി മാറാൻ അവർക്ക് സാധിച്ചു എന്നുള്ളതാണ് ഈ വാർത്തയ്ക്ക് ഇത്രത്തോളം പ്രാധാന്യം കിട്ടാനുള്ള ഒരു കാരണം. പക്ഷേ ഈ വാർത്തയ്ക്ക് മറ്റൊരു പ്രാധാന്യം കൂടിയുണ്ട്. ഞാൻ പറഞ്ഞു ഇന്ത്യയിൽ മൊത്തം 9 നാഷണൽ പാർട്ടികളാണ് ഇപ്പോൾ ഉള്ളത്. ഒരിക്കൽ ഒരു പാർട്ടി നാഷണൽ പാർട്ടിയായി മാറിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാ കാലത്തേക്കും അങ്ങനെ നിൽക്കാൻ പറ്റില്ല. ഇടയ്ക്കിടയ്ക്ക് ഇലക്ഷൻ കമ്മീഷൻ, ഞാൻ നേരത്തെ പറഞ്ഞ ക്രൈറ്റീരിയാസൊക്കെ ഇവർ ഫുൾഫില്ല് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കിക്കൊണ്ടിരിക്കും. അങ്ങനെ ചെയ്യുന്നില്ല എങ്കിൽ ഇവരൊക്കെ ഈ നാഷണൽ പാർട്ടി, ദേശീയ പാർട്ടി എന്ന പദവിയിൽ നിന്നും എടുത്തു കളയാനും ഇലക്ഷൻ കമ്മീഷന് സാധിക്കും. അപ്പോൾ ഇപ്പോൾ ഉള്ള ഈ 9 നാഷണൽ പാർട്ടികളിൽ പല പാർട്ടികൾക്കും ഒരു ദേശീയ പാർട്ടിയായി ഇരിക്കാനുള്ള യോഗ്യതയില്ല. അവർക്കെല്ലാം ഇലക്ഷൻ കമ്മീഷൻ ഓൾറെഡി നോട്ടീസ് കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ ഈ രാഷ്ട്രീയ പാർട്ടികളെല്ലാം തന്നെ ഇലക്ഷൻ കമ്മീഷനോട് പറഞ്ഞിരിക്കുന്നത് 2024 ലോകസഭാ തെരഞ്ഞെടുപ്പ് വരെ അവർക്ക് സമയം നീട്ടിക്കൊടുക്കണമെന്നാണ്. അതിനുള്ളിൽ അവർ ഈ ക്രൈറ്റീരിയാസ് എല്ലാം തിരിച്ചു കൊണ്ടുവരാം അല്ലെങ്കിൽ ഫോളോ ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇതിൽ പല പാർട്ടികൾക്കും അവരുടെ ദേശീയ പാർട്ടി പദവി നഷ്ടപ്പെടാനാണ് സാധ്യത എന്ന് തന്നെയാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അങ്ങനെ ആയി കഴിഞ്ഞാൽ കേവലം 3-ോ 4-ോ രാഷ്ട്രീയ പാർട്ടികൾക്ക് മാത്രമേ ഇന്ത്യയിൽ ഒരു നാഷണൽ പാർട്ടി എന്ന് പറഞ്ഞുള്ള ഒരു സ്റ്റാറ്റസ് ഉണ്ടാവും.
അപ്പൊ അതിലൊന്നായിട്ട് ഇപ്പൊ ആം ആദ്മി പാർട്ടി മാറിയിരിക്കുന്ന ഒരു വലിയ സംഭവമായിട്ട് എല്ലാവരും മുന്നോട്ട് വെച്ചിരിക്കുന്നു. അപ്പൊ ഇന്ത്യയിലെ പൊളിറ്റിക്കൽ പാർട്ടികളിൽ ഒരു ദേശീയ പാർട്ടി അല്ലെങ്കിൽ നാഷണൽ പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അവർക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്താണ്, എന്തൊക്കെ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഒരു പാർട്ടി ഒരു ദേശീയ പാർട്ടിയായി മാറുന്നത്, ഇപ്പൊ നടന്ന ഗുജറാത്ത് തെരഞ്ഞെടുപ്പിലൂടെ എങ്ങനെയാണ് ആം ആദ്മി പാർട്ടിക്ക് ഒരു ദേശീയ പാർട്ടിയായി മാറാൻ സാധിച്ചത്, ഇത്രയും കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അറിയാവുന്ന എക്സ്ട്രാ പോയിന്റുകളും എല്ലാം നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ മറ്റുള്ളവർ കാണുന്നത് നല്ലതാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക. ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസുമായി വീണ്ടും വരുന്നതുവരേക്കും നന്ദി.